എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണുള്ളത്. ചാലക്കുടിയിലെ നമ്മുടെ ജോഫിൻ ചേട്ടൻ്റെ ഓട്ടോലക്സ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഓട്ടോലക്സ് നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, റീ രജിസ്ട്രേഷൻ ഇന്നോവകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ്. ഒരുപാട് കളക്ഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ കുറച്ചായിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഇന്നോവ കളക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രം ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിലും ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിച്ചു നീട്ടി ബോർ ലഭിക്കുന്നില്ല. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിൽ നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി അല്ലേ? തീർച്ചയായിട്ടും ചെറിയൊരു പരിപാടിയല്ലേ. അപ്പോ എന്തായാലും കുഴപ്പമില്ല, നമ്മള് ഉള്ള വെളിച്ചത്തിൽ കാണിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു അസൗകര്യം തോന്നിയാൽ ക്ഷമിക്കുന്നു ആദ്യമേ. ജോഫിൻ ചേട്ടാ, എല്ലാ റീവണ്ടിയാണ്? എല്ലാ വണ്ടികളും റീവണ്ടി. എംഎച്ചെറിയ വണ്ടി. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ചില ഡൗട്ട് ചോദിച്ചാൽ എന്താ വെച്ചാൽ, കുറച്ച് മുന്നേ നമ്മൾ ചെയ്ത് നിങ്ങൾ പറയുന്ന വില ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ള പ്രൈസ് ആണോ അതോ? ശരി, അത് ഒരുപാട് പേര് ചോദിക്കാറുള്ള. അതായത് നമ്മുടെ ഷോറൂമിൽ നമ്മൾ വണ്ടി വില പറയണത് ഒരിക്കലും എൻ ഒ സിയും അല്ല, വണ്ടി രജിസ്റ്റർ ചെയ്ത് ഓൺ റോഡ് കെ എൽ ആക്കിയിട്ട് കസ്റ്റമർക്ക് ഇൻഷുറൻസ് അടക്കം കെ എൽ ആക്കിയിട്ട് കൊടുക്കണ പ്രൈസാണ് പറയുന്നത്. അതായത് വണ്ടി വില എന്ന് പറയുന്നത് കേരള നമ്പറായി ഇൻഷുറൻസും കേരള ഇൻഷുറൻസ് അടക്കം എടുത്തു കൊടുക്കുന്നത്. അതായത് ഒരിക്കലും എൻ ഒ സിയുമോ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ എൻ ഒ സിക്ക് ഫൈൻ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ജിതിനൊരു എൻ ഒ സി എടുത്തു തന്നു. ആ എൻ ഒ സി ഒരു കൊല്ലം മുമ്പുള്ള എൻ ഒ സി ആണെങ്കിൽ ജിതിനൊരു 7000-8000 രൂപ ഫൈൻ ആയിട്ട് ഫൈൻ അടക്കേണ്ടി വരും. അതായത് ജനുവരി 28 എൻ ഒ സി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 30-31 നമ്മൾ രജിസ്റ്റർ ചെയ്തോളണം. അല്ല എങ്കിൽ ഫെബ്രുവരി 1 ജിതിനത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനുവരിയിൽ 500 രൂപ ഫെബ്രുവരിയിൽ 500 രൂപ അതാണ് ഫൈൻ വരുന്നത്. വാലിഡ് അല്ല വാലിഡ് അല്ല ഉണ്ടാവില്ല. എൻ ഒ സി നമുക്ക് എന്ത് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം, പക്ഷേ ഫൈൻ വരും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരിക്കലും നമ്മൾ എൻ ഒ സി എടുത്തിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കരുത്. എൻ ഒ സി എന്ന് പറയുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട് തരുന്നത്. നിലവിൽ നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ആയിട്ടില്ല. അതായത് ഇൻഷുറൻസ് ഒന്നും ഉണ്ടാവില്ല, ഇൻഷുറൻസ് ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരിക്കലും എൻ ഒ സി നിങ്ങൾ ഒരുപാട് പേര് പറയും എൻ ഒ സി നിങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നീട് രജിസ്റ്റർ ചെയ്താൽ മതി. ഒരിക്കലും ചെയ്യരുത്, ഭയങ്കര അപകടമാണ്. ഒരു ഇൻഷുറൻസ് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ എന്തെങ്കിലും നമ്മുടെ മേത്ത് നിന്ന് കയറിയാൽ തന്നെയും ഫുൾ പേയ്മെന്റ് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടി വിത്തൌട്ട് ഇൻഷുറൻസ് ആണ് ആ സമയത്ത്. കോടതി വിധി എത്ര കേസിന് പോയാലും നമുക്കെതിരായിരിക്കും, നമ്മുടെതിരായിരിക്കും. കാരണം വണ്ടി ഒരിക്കലും എൻ ഒ സിയും എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കരുത്, എപ്പോഴും വണ്ടി രജിസ്റ്റർ ചെയ്യുക. എത്ര രൂപ ചിലവായാലും വണ്ടി രജിസ്റ്റർ ചെയ്ത് മേടിക്കുക. രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ എൻ ഒ സി എടുത്ത് രജിസ്ട്രേഷന് ചെല്ലുന്ന സമയത്തായിരിക്കുള്ളൂ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ഒരു ചേസ് നമ്പർ ഒരു എഞ്ചിൻ നമ്പർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ എടുത്ത ഷോറൂമുകാർ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും. നമ്മൾ ആ സാധനം രജിസ്റ്റർ ചെയ്ത് മേടിക്കുക. നമ്മൾ എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണേ? ഇനിയിപ്പോൾ പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ഇൻഷുറൻസിലുള്ളതും വണ്ടിയുടെ ഇൻവോയ്സ് ബില്ല്. നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ഇൻവോയ്സ് ബില്ല് ഇല്ലാതെ കേരളത്തിൽ ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തതല്ല. വണ്ടിയുടെ ഇൻവോയ്സ് ബില്ല് വേണം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഇൻവോയ്സ് ബില്ല്, എൻ സി ആർ ബിയുടെ പേപ്പർ, അതുപോലെ തന്നെ പി വി സി കാർഡിലാണ് ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്ത് തരുന്നത്. അതുമ്പോൾ കിടക്കുന്ന എഞ്ചിൻ നമ്പർ, അതുപോലെ തന്നെ സ്റ്റെൻസിലുണ്ടാവും, ആർ സി എൻ ഒ സിയുടെ സ്റ്റെൻസിലുണ്ടാവും. സ്റ്റെൻസിൽ വരുന്ന ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. അത്രയും ക്ലിയർ ചെയ്തിട്ട് മാത്രം കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ കോട്ടയത്തേക്ക് ഒരു കസ്റ്റമർക്ക് ഒരു വണ്ടി കൊടുത്തിട്ട് സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു, നമ്പർ ആൾക്ക് കൊടുത്തപ്പോൾ ആൾക്ക് ഡയറക്റ്റ് കൊടുക്കണം ചെയ്തത്. അതിനകത്തൊരു എഞ്ചിൻ നമ്പർ വന്നപ്പോൾ ഒരു നമ്പർ തെറ്റി. എന്നിട്ട് രണ്ടാമതും അത് ബോംബെ കൊണ്ടുപോയി ക്ലിയർ ചെയ്തിട്ടാണ് അപ്പോൾ ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡിലേ വന്നു. അത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വന്ന് ശ്രദ്ധിക്കേണ്ട കസ്റ്റമർക്ക് പറ്റിയതാണ്, നമ്മളത് ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനത്തെ പ്രശ്നമില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കാം, വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഹൈ അയച്ചിട്ടാൽ മതി. നമ്മൾ വണ്ടികളുടെ ഡീറ്റെയിൽസും എല്ലാം, ഈ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിനാൻസ് എന്ന് കൊണ്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ കോൺടാക്ട് നമ്പർ വരും. ആ ഡീറ്റെയിൽസ് നിങ്ങൾ അയക്കുകയാണെങ്കിൽ എൻ്റെ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ പിന്നെ കസ്റ്റമർക്കും പ്രശ്നമില്ല. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോക്കിലേക്ക് പോകാം അല്ലേ? കെ എൽ 45 രജിസ്ട്രേഷനാണ്. കെ എല്ലിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? കെ എല്ലിലേക്ക് മാറി. ഓക്കെ. 2016 രണ്ടാം മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇപ്പം നിലവിൽ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. ഓക്കെ. 2016 നമ്മൾ
10 ലക്ഷം രൂപയാണ് ഇതിന്റെ ഇൻഷുറൻസ് ഐ ഡി വി നമ്മൾ എടുത്തേക്കണത്. ജി ഫോർ തന്നെ. പേപ്പർ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു, ഗ്രേ കളർ വണ്ടി, ഫിറ്റിങ്സുകളെല്ലാം ക്ലിയർ ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്ക് നമ്മുടെ എഞ്ചിനും അതുപോലെ തന്നെ ഗിയർ ബോക്സിനും 3 മാസം വരെ നമുക്ക് ഷോറൂമിൻ്റെ വാറണ്ടി നമുക്ക് കൊടുക്കാം. മേജർ സർവീസിന്, അതായത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളല്ല, മേജർ സർവീസ്. നമ്മുടെ അടുത്ത് നിന്ന് കസ്റ്റമർ ഒരു വാഹനം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും അവർക്ക് മേജർ സർവീസ് ആയിട്ട് വരാണെങ്കിൽ നേരെ ടൊയോട്ടയിൽ കൊണ്ടുപോകാം. നമ്മൾ 3 മാസം വരെ ഉള്ളത് നമ്മൾ ഷോറൂമിൽ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കും. 3 മാസം അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 3 മാസം വരെ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയാലും ചെയ്തു കൊടുക്കും? ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ 3 മാസം വരെയുള്ള ടൈം ഉണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് നോക്കാം, ചെക്ക് ചെയ്തിട്ട്. 16 G4 ആണ്. ഓട്ടം എത്രയാ പറയാൻ പറ്റുമോ? 116,000 കിലോമീറ്റർ ആണ് നിലവിൽ ഇപ്പോൾ വണ്ടി ഓടിയേക്കണത്. എം എച്ച് ചെറിയതാണ്. നമ്മളിവിടെ കേരള രജിസ്ട്രേഷൻ കഴിഞ്ഞ് പേപ്പർ ക്ലിയർ ആയേക്കണതാണ്. ഇപ്പോൾ വേറെ റീപ്ലേസ്മെന്റോ കാര്യമൊന്നും സംഭവിച്ചില്ല? ഈ വാഹനത്തിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എത്രയാ ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് വണ്ടി കസ്റ്റമറുടെ പേരിലേക്ക് നമ്മൾ മാറി കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപയാണ് നമ്മൾ വണ്ടി വില പറയണത്. ആ 10 ലക്ഷം രൂപ തന്നെ നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് ഐ ഡി ആയിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി വിലയുടെ ഓൾമോസ്റ്റ് നമുക്കൊരു 80% കൺഫേം ആയിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫെഡറൽ ബാങ്ക് ചെയ്യാം, HDFC ICIC ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കസ്റ്റമർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കേരളത്തിൽ എവിടെയാണെങ്കിലും പേപ്പർ ഭാഗങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അവരുടെ നാട്ടിൽ, ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം അവിടെ നിന്ന് അവരുടെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ലോൺ നമുക്ക് അവിടെ നിന്ന് പാസ്സാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ലോണിൻ്റെ അവസ്ഥയോട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 10 ലക്ഷം നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഫൈനൽ റേറ്റ് ആയിട്ട് പറയണതാണ്. അതായത് 10 ആയാൽ വണ്ടി വില 10 ലക്ഷം രൂപ എന്ന് ഫൈനൽ റേറ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമറോട് പറയുന്നതാണ്. എല്ലാ വാങ്ങളും നമ്മളിവിടെ കസ്റ്റമർക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ പഴയ വണ്ടികളുടെ ഇതിൻ്റെ വണ്ടികളുടെയൊക്കെ അഗ്രിമെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കണം. 10 ലക്ഷം രൂപ നമ്മൾ ഫൈനൽ പ്രൈസ് ആയിട്ട് പറയുകയാണ്. വേറെ കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ വണ്ടി വില നമ്മൾ പറയുന്നത് ഫ്ലഡ് ആക്സിഡൻറ്റ് കാര്യങ്ങളില്ല എന്ന് നമുക്ക് അഗ്രിമെൻറ്റിൽ കൊടുക്കാം. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന്. ഒരു കസ്റ്റമർ വാഹനം മേടിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടത് തീർച്ചയായിട്ടും അതായത് ഒരു കസ്റ്റമർക്ക് വെള്ളത്തിൽ പോയിട്ടില്ല എന്നും വണ്ടി ആക്സിഡന്റ് ഇല്ല, മേജർ ആക്സിഡന്റ് ഇല്ല എന്നുമാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം. അത് രണ്ടും നമുക്ക് എഗ്രിമെന്റിൽ നമുക്ക് കൊടുക്കാം. മേജർ ആക്സിഡന്റ് ഈ വാഹനത്തിൽ ഇല്ലാന്നും അതുപോലെ തന്നെ ഫ്ലഡ് ഇല്ലാന്നും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും നമുക്ക് ഷുവർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ വാഹനത്തിനും, നമ്മുടെ ഷോറൂമിലുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ 3 മാസം വരെ നമ്മളെ നിന്ന് കൊണ്ടുപോകണം. എൻ്റെ എഗ്രിമെന്റ് എഴുതി നമ്മൾ കസ്റ്റമർ കൊണ്ടുപോകണം 3 മാസം വരെ മേജർ സർവീസ്. അവർക്ക് എഞ്ചിനോ അല്ലെങ്കിൽ ഗിയർ ബോക്സിനോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഓട്ടോലക്സ് ഏറ്റെടുക്കുന്നതായിരിക്കും. നമ്മൾ ഷോറൂമിൽ നിന്ന് ക്ലിയർ ചെയ്ത് തരുന്നത്. ഓക്കെ, 3 മാസം കൊണ്ട് നിങ്ങൾ എത്ര ഓടാൻ പറ്റുമോ എത്ര ഓടിയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതിനുള്ളത് ടൊയോട്ടയ്ക്ക് ഇല്ലാന്ന് നമുക്ക് അത്രയും ഉറപ്പുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അത്രയും ക്ലിയർ ആയിട്ടാണ് വാഹനങ്ങൾ പിടിക്കുന്നത്. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ്. തീർച്ചയായിട്ടും. അടുത്തത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ തന്നെയാണ്. സിൽവർ കളർ 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2014 എട്ടാം മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതായത് ഒറിജിനൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണത്. ഒറിജിനൽ ഇപ്പം നിലവിൽ പെയിന്റിങ് കാര്യങ്ങളെല്ലാം മാറി നമ്മൾ വി മോഡലിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം കെട്ടി അതുപോലെ തന്നെ സ്കേർട്ടിങ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി നിലവിൽ ഓടിയേക്കുന്നത് 160 something km ആണ് നിലവിൽ ഓടിയേക്കുന്നത്. ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഓപ്ഷൻ ഏതാ? ഇത് G4. അതായത് അല്ലല്ല, ഇത് ബി മോഡലിന്റെ ഗ്രില്ലാണ്. ഇത് ശരിക്കും ഈ ഗ്രില്ല് G4 വണ്ടികൾക്ക് ഈ ഗ്രില്ല് വരില്ല. അതായത് ഈ ക്രോമിയം വരില്ല. ഇത് ബി മോഡലിന്റെ ഗ്രില്ല്. ഇത് ബി മോഡലിന്റെ ഗ്രില്ലാണ് വരുന്നത്. അപ്പോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചേഞ്ച് ചെയ്തു. അതായത് ഷേപ്പ് ചേഞ്ച് ചെയ്യണില്ല, ഗ്രില്ല് മാത്രം ചേഞ്ച് ചെയ്യണം. ടൈപ്പ് 4 എന്ന് പറയുന്നത് 2014 ഒറിജിനൽ ടൈപ്പ് 4 ആണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് 14 ടൈപ്പ് 4 ഉണ്ടോ എന്ന്. 14 13 എട്ടാം മാസം അതിൽ ഒറിജിനൽ ടൈപ്പ് 4 ആണ് വരുന്നത്. കിലോമീറ്റർ 160 something km ഓടിയേക്കണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും ഫ്ലഡും ആക്സിഡന്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. അത്രയും ക്ലിയർ ആണ്. നല്ല സീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഈ സീറ്റ് നമ്മള് പുതിയ സീറ്റ് ചെയ്തേക്കണാണ്. ഇനിയിപ്പോ കസ്റ്റമർക്ക് വരുന്നിട്ട് അവർക്ക് തൊട്ടപ്പുറത്ത് 2013 വിറ്റ് പോകാത്ത വണ്ടി ഉണ്ട്, അവർക്ക് ആ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ചെയ്ത് നമുക്ക് മാറി കൊടുക്കാം. സീറ്റ് ഇവിടെ ഗ്യാരണ്ടി ആണ്. ഏത് വിധത്തിലുള്ള സീറ്റ് വേണമെങ്കിലും മാറ്റി തരുന്നത്. അതായത് ഇപ്പൊ വരുന്നവർക്ക് അതിന്റെ ഇന്റീരിയർ ഇപ്പൊ സീറ്റിന്റെ കളർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാം. അപ്പൊ അവർക്ക് വണ്ടി ചിലപ്പോൾ ഇതായിരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവർക്ക് ആ സീറ്റ് വിറ്റ് പോകാത്ത വണ്ടി, വിറ്റ വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. വിറ്റ് പോകാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ മാറ്റി. തീർച്ചയായിട്ടും നോക്കാം. ഇതിപ്പോ എത്ര ചോദിക്കുന്നത്? ഇതിപ്പോ നമുക്ക് 8.5 ലക്ഷം രൂപയാണ് 2014 വണ്ടി നമ്മൾ വണ്ടി വില പറയണത്. 8.5 ലക്ഷം രൂപ തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് ഐ ഡി ഉണ്ടാവും. അതേപോലെ തന്നെ
ഫിനാൻസിന്റെ കാര്യങ്ങളാണെങ്കിലും 80-85% വരെ ഫിനാൻസ് വേണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. കെഎൽ 45-ലോട്ട് മാറിയ വണ്ടിയാണ്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2013 സിൽക്കി ഗോൾഡ്. ഒരുപാട് പേര് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് 2000 സിൽക്കി ഗോൾഡ് എന്ന് പറഞ്ഞ കളർ. അപ്പൊ 2013 സിൽക്കി ഗോൾഡ്. നിലവിൽ നമ്മൾ ഇരിങ്ങാലക്കുട രജിസ്ട്രേഷൻ കഴിഞ്ഞു, പേപ്പർ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു, ലൈഫ് ടാക്സ് അടച്ചു, വണ്ടി നമ്പറായി, അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് നമുക്ക് 1 ഇയർ ഫുൾ കവർ ഇൻഷുറൻസ്. 2013 എന്ന് പറയുമ്പോൾ നമുക്ക് 8 ലക്ഷം രൂപയാണ് നമ്മുടെ വണ്ടി വില വരുന്നത്. ജി ഫോർ തന്നെ. അതായത് ഇത് ടൈപ്പ് 3 ആയിരുന്നു, അത് ടൈപ്പ് 4 കൺവെർട്ട് ചെയ്ത് വി മോഡലിന്റെ ഗ്രില്ല് കയറ്റിയേക്കണ വണ്ടിയാണ്. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ചെയ്തേക്കണാണ്. അത്രയും എക്സ്ട്രാ ക്ലീൻ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്സ് കാര്യങ്ങൾ, ഫ്ലഡ് കാര്യങ്ങൾ ഇല്ലാന്ന് നമുക്ക് അഗ്രിമെന്റ് എഴുതി കൊടുക്കാം. വണ്ടി വില നമുക്ക് 8 ലക്ഷം രൂപ വണ്ടി വില വരുന്നത്. ഫിനാൻസ് നമുക്കൊരു 80% വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 13 മോഡൽ 8 ലക്ഷം. എന്തായാലും ചെയ്തു കൊടുക്കല്ലോ വന്നാൽ. നമ്മളെ പ്രേക്ഷകർ വന്നാൽ പ്രത്യേകിച്ച് എന്തായാലും ചെയ്യാം. എന്തായാലും ചെയ്തു കൊടുക്കാം. ഓക്കെ, കാരണം അവരില്ലാതെ നമ്മളില്ല. ജിതിന്റെ ആൾക്കാർ വരുന്ന എപ്പോഴും ജിതിന്റെ ബേസിൽ കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറയുന്ന ആൾക്കാരും എല്ലാവരും ആ പ്രതീക്ഷയിലാണ് അവർ. തീർച്ചയായിട്ടും. അപ്പോ ലോൺ എത്ര കയറും? നമുക്കൊരു 5.5-6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്തതും ഇന്നോവ തന്നെ, G4. ഇത് 2013 ജനുവരി സിൽവർ കളർ വണ്ടിയാണ്. നിലവിൽ ഇത് നമ്മൾ ഇൻഷുറൻസ് NOC നമ്മൾ ഇതിൻ്റെ എടുത്തിട്ടില്ല. എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് റെഡി ക്യാഷ് എടുക്കുന്ന സമയത്ത് അല്ല അവരുടെ നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട്. KL1, KL7 അല്ലെങ്കിൽ ഇഷ്ടമുള്ളടത്തേക്ക് NOC. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 8 ലക്ഷം രൂപയുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം നമുക്ക് ടാക്സ് എമൗണ്ട് ആയിട്ട് വരുന്നത് 85-90,000 rupees ആണ് നമുക്ക് ഇതിൻ്റെ ടാക്സ് എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ടാക്സ് എമൗണ്ട് നമ്മൾ കസ്റ്റമർക്ക് കട്ട് ചെയ്ത് കൊടുക്കും. ആ ടാക്സ് എമൗണ്ട് കസ്റ്റമർ അവിടെ അടച്ചാൽ മതി. അതുപോലെ തന്നെ ഇൻഷുറൻസും ഏകദേശം നമുക്ക് ഒരു 1 ലക്ഷം രൂപയാണ് ഇൻഷുറൻസും ടാക്സും അതിൻ്റെ പേപ്പർ വർക്കിന് മൊത്തം വരണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കാത്തതിൻ്റെ അല്ല സോറി NOC എടുക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ ജിതിൻ വന്ന് എൻ്റെ അടുത്ത് ഒരു വണ്ടി ചോദിക്കുന്നു, ജിതിൻ്റെ നാട്ടിലേക്ക് NOC വേണം. അപ്പോൾ ജിതിന് അവിടെ നമ്പറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ NOC കസ്റ്റമർ ജിതിൻ്റെ പേരിൽ ഞാൻ NOC എടുക്കുന്നത്. ജിതിന് 7 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരുന്നു, ബാക്കി പേപ്പർ വർക്ക് ജിതിൻ അവിടെ ചെയ്യുന്നു. NOC പേപ്പർ ഭാഗങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത്, അതായത് നമ്മൾ NOC തരുമ്പോൾ NCRB ഒരു പേപ്പർ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, ഒന്ന് ക്ലിയർ ചെയ്ത്. അതായത് ഈ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയിലെടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിലെ എല്ലാ വണ്ടികൾക്കും നമ്മൾ NCRB ഒരു പേപ്പർ, ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ കൊല്ലത്തേക്കായാലും കോഴിക്കോടായാലും എവിടെയാണെങ്കിലും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRB ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഇല്ല എന്ന് വ്യക്തമാവുന്ന ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു തരത്തിലും നമുക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പലർക്കും ഡയറക്റ്റ് പോയിട്ട് അവിടെ എടുത്താൽ എന്താണെന്ന് ഒരുപാട്, ഇപ്പം ഞാൻ ഇന്നൊരു പോയൊരു വണ്ടി പക്ഷേ തിരിച്ചും നമ്മൾ കമന്റ് കണ്ടിട്ടുണ്ട്, പോയി എടുത്ത് പെട്ടവരുടെയൊക്കെ ഒരുപാട് പേരുണ്ട്. ആ ഒരു പെട്ടത് കൊണ്ടാണ് എല്ലാവർക്കും അതർ സ്റ്റേറ്റ് വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പേടി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. NCRB പേപ്പർ കിട്ടിയിട്ട് കസ്റ്റമർ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതിയെന്നോ, നമുക്ക് പ്രശ്നമില്ലല്ലോ. ഈ വണ്ടിക്ക് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അതായത് അവിടെ നിന്ന് നമുക്ക് വരുമ്പോൾ നമ്മളെല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു പേസ്റ്റിംഗ് പോലും, ബോണറ്റിന്റെ ആയാലും അപ്രോണിന്റെ ആയാലും ഒരു പേസ്റ്റിംഗ് പോലും പൊട്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് അഗ്രിമെന്റിൽ നമ്മളില്ല. ഇപ്പൊ വണ്ടി ആക്സിഡന്റ് ഉണ്ടോ ആണോ, ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. നമുക്ക് കല്ലടിച്ചിട്ട് പോവാം അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് പോവാം. വണ്ടി 8 ലക്ഷം രൂപ വണ്ടി വില, ഫുള്ള് പേപ്പർ ക്ലിയർ ചെയ്ത് കസ്റ്റമറുടെ പേരിലേക്ക് നമ്മൾ വണ്ടി മാറി കൊടുക്കും. 2,10,000 kilometer ആണ് വണ്ടി നിലവിൽ ഇപ്പോൾ ഓടിയേക്കണത്. 2-10 ഓടുമ്പോൾ 8 ലക്ഷം. ഇന്നോവനെ സംബന്ധിച്ച് 5-6 ലക്ഷം എങ്ങനെ പോയാലും കമ്പനി ലൈഫ് പറയണ വണ്ടിയാണ്. അതായത് 1.80 കോടി വണ്ടിയും 2.10 കോടി വണ്ടി ആയാലും വലിയ മാറ്റം ഒരിക്കലും വണ്ടി ഓടുമ്പോൾ വരാനില്ല. അത്യാവശ്യം സർവീസ് റെക്കോർഡുള്ള വണ്ടികളാണ് അത്യാവശ്യം നമ്മൾ പിടിക്കുന്നത്. അത്യാവശ്യം സർവീസ് റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ 2008 വണ്ടി എടുക്കുന്നുണ്ട്. 4.25 ലക്ഷം kilometer ഓടിയിട്ടുണ്ട്. ഞാനൊരു എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. ഞാൻ എടുത്തത് 3.25 ലക്ഷം ഞാൻ ആ വണ്ടി എക്സ്ചേഞ്ച് എടുത്തേക്കുന്നത്. 2008 ഒറിജിനൽ കേരള. ഇതുവരെ 4.25 ലക്ഷം വരെ, 4.60 വരെ ഫുള്ള് കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഈ 2012 വണ്ടി ഓടിച്ചാലും അല്ലെങ്കിൽ 2013 വണ്ടി ഓടിച്ചാലും ആ 2008 വണ്ടി ഓടിച്ചാലും ഒരേ ഫീലിംഗ് ആണ്. കാരണം അത് സർവീസ് റെക്കോർഡ് നിൽക്കണ കറക്റ്റ് സർവീസ് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇതിപ്പോ 8 ലക്ഷം അല്ലേ? 8 ലക്ഷം ലോണ് ഒരു 6.5 6 രൂപ തുടങ്ങിയിട്ട് 6 ഇഞ്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാം. എന്താ NOC എടുക്കാത്തൊരു ഇന്നോവയാണ്.
ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് കസ്റ്റമർക്ക് നമ്മളിവിടെ കൈമാറിയ വണ്ടികൾ ജിതിൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ജിതിൻ്റെ വീഡിയോസിൽ തന്നെ കിടക്കുന്നുണ്ട് ക്രോമിയം ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് എങ്ങനെ കസ്റ്റമർ നിങ്ങളുടെ ഡിമാൻഡ് പോലെ തീർച്ചയായിട്ടും അതുപോലെ ചെയ്തു തരും. അതിനൊരു കോസ്റ്റ് ആ അല്ല, അതായത് കസ്റ്റമർ അവർ ചെയ്യണതിൻ്റെ കോസ്റ്റ് വരും. അതായത് കസ്റ്റമറെ സംബന്ധിച്ച് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ കടയിൽ പോയി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനേലും ഒരു 7,000-8,000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. അവർ അവരുടെ കോസ്റ്റ് എടുത്ത് ചെയ്യണതാണ്. അതേസമയം നമ്മൾ ഒരു ബൾക്ക് പർച്ചേസ് ചെയ്ത് നമ്മളത് ചെയ്തു കൊടുക്കണം. നമ്മുടെ വണ്ടികൾ അത്രയും വൃത്തിയായിട്ട് പോകണം, അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളതൊന്നും മാർജിനിട്ടല്ല, ആ ഫിറ്റിംഗുകാരനെ വിളിച്ചിട്ട് ഫിറ്റിംഗുകാരൻ്റെ പൈസ മാത്രമേ കൊടുക്കണുള്ളൂ. നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് ചെയ്യണതാണ്. ഓക്കെ ഓക്കെ, ഇതിനിപ്പോൾ എത്ര ചോദിക്കുന്നത്? 2016 നമുക്ക് 10,00,000 രൂപ നമുക്കിവിടെ പേപ്പർ ആവും. ഓക്കെ, 1,60,000-70,000 ഓക്കെ. മഹാരാഷ്ട്ര വണ്ടി തന്നെയാണ്, ഒരു വൈറ്റ് കളർ ഇന്നോവ. 2013 8th month വണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2013 8th month പറഞ്ഞിട്ടാണ് ഒറിജിനൽ ടൈപ്പ് 4 കമ്പനി ഇറക്കുന്നത്. ഇത് 2013 8th month ഒറിജിനൽ ടൈപ്പ് 4 വണ്ടിയാണ്. ഫുള്ള് ഇതിൻ്റെ ഇപ്പം നിലവിൽ NOC നമ്മുടെ കയ്യിൽ കിട്ടി. തിങ്കളാഴ്ച വണ്ടി നമ്പറാവും. ഫുൾ പേപ്പർ വർക്ക് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. NCRB പേപ്പർ എടുത്തു, നമ്മൾ RTO ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു. തിങ്കളാഴ്ച വണ്ടി നമ്പർ കിട്ടും. ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തിങ്കളാഴ്ച അടച്ച്. ഇൻഷുറൻസ് അതായത് 2013 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2013 വണ്ടി 8,00,000 രൂപയാണ് വണ്ടി വില വരുന്നത്. ഈ 8,00,000 രൂപ തന്നെ ഇൻഷുറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫുള്ള് 162,000 കിലോമീറ്ററാണ് നിലവിൽ ഈ വണ്ടി ഇപ്പം നിലവിൽ ഓടി നിൽക്കുന്നത്. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കസ്റ്റമറുടെ പേരിലേക്ക് നമ്മൾ മാറി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും സീറ്റിംഗ് ഒക്കെ നല്ല സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ സ്കേർട്ടിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടേക്കണതാണ്. ഫെൻഡർ മിറർ എല്ലാം ചെയ്തിരിക്കണം. അപ്പോൾ 8,00,000 ആണ്. 2013 വേണ്ടി ഇതേപോലെ തന്നെ 6.5 ലോൺ കയറും അല്ലേ? 6.5 നമുക്ക് ലോൺ ചെയ്തു കൊടുക്കും. കെ എൽ 45 മാറിയ ഒരു ഇന്നോവയാണ്. നല്ല അടിപൊളി പെയിന്റ് അല്ലേ? ഇത് നിലവിൽ 2016 രജിസ്ട്രേഷൻ. ഞാൻ നേരത്തെ ജിതിനോട് പറഞ്ഞിരുന്നു നമ്പറാക്കി ഇടാറുണ്ടെന്ന് ചില വാഹനങ്ങൾ. അതുപോലെ തന്നെ ഫുള്ള് പേപ്പർ വർക്ക് കഴിഞ്ഞ് നിലവിൽ ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷനിൽ നമ്പറാക്കി. ഇൻഷുറൻസ് 10,00,000 രൂപയ്ക്ക് എടുത്തു. നാളെ ഒരു കസ്റ്റമർ നമുക്ക് റെഡി ക്യാഷ് വന്നു കഴിഞ്ഞാലും ഫിനാൻസ് ഇടേണ്ട കേസാണെങ്കിലും നമുക്കിതിപ്പോൾ നിലവിൽ നമ്പറും ആർ സി ബുക്കും ഉള്ളതുകൊണ്ട് നമുക്കൊരു 4 ദിവസത്തെ പ്രോസസ്സാണ് കസ്റ്റമർക്ക് വാഹനം കൈമാറാൻ എടുക്കേണ്ട ഡിലേ വരണുള്ളൂ. അതായത് ഇപ്പം നിലവിൽ നമുക്ക് വണ്ടിയുടെ ആർ സി ബുക്ക് ഇൻഷുറൻസ് എല്ലാ പേപ്പറുകളും ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ റെഡി ക്യാഷ് കസ്റ്റമർക്കാണെങ്കിൽ സ്പോട്ടിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻസ് ഉണ്ടെങ്കിലും നമുക്ക് 4 ദിവസം കൊണ്ട് വണ്ടി കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഫുള്ള് പേപ്പർ ഭാഗങ്ങൾ നമ്മുടെ ക്ലിയർ ആയിക്കുന്നതാണ്. കസ്റ്റമറുടെ പേപ്പർ കിട്ടിയാൽ നമുക്കൊരു കസ്റ്റമർക്ക് ഫിനാൻസ് കിട്ടുമോ എന്നറിയാനായിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കൊല്ലത്തുനിന്നായാലും ഇത്രയും ലോങ്ങിൽ നിന്ന് വന്ന് വണ്ടി കാണേണ്ട വരും എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മൾ കറക്റ്റ് നടുക്ക് കിടക്കണ കാരണം കൊല്ലത്തുനിന്നായാലും കാസർഗോഡ് ആ ഭാഗത്തു നിന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഇൻ കേസ് ഒരുപാട് പേര് ജിതിൻ്റെ ചാനലിൽ ഒരു വീഡിയോ കയറി കഴിഞ്ഞാൽ ഒന്നാമത് ഫോൺ എടുക്കാനേ പറ്റുള്ളൂ, വേറെ ഒരു പണിയും നടക്കില്ല. കോൾ വെയിറ്റിംഗ് തന്നെ കോൾ വെയിറ്റിംഗ്. ഒരുപാട് പേര് പറയാറുണ്ട് ഫോൺ എടുക്കാതിരിക്കില്ല. എടുക്കാതിരുന്നാലും മാക്സിമം നമ്മൾ കസ്റ്റമർ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹൈ അയച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള വണ്ടികളുടെ എല്ലാത്തിനും ലിസ്റ്റ്, പ്രൈസ് ലിസ്റ്റ്, അതിനകത്ത് വണ്ടി വില, അതുപോലെ തന്നെ അതിനകത്ത് വണ്ടിയുടെ ഇൻഷുറൻസ് IDV, എത്ര മോഡല്, ഇയർ, അതുപോലെ എത്ര അതായത് വണ്ടി എത്ര ലോൺ കിട്ടും, ഒരു മാസം എത്ര ലോൺ അടയ്ക്കേണ്ടി വരും, എത്ര മാസം വരെ ലോൺ കിട്ടും, എല്ലാ ഡീറ്റെയിൽസും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി, അതിനകത്ത് കിട്ടും. അതിനകത്ത് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിക്ക് നിങ്ങൾ വിളിക്കുക, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾക്ക് കസ്റ്റമർക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് വരാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, ഫിനാൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ലാസ്റ്റത്തെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ അതിനകത്തൊരു ഒരു കാര്യങ്ങളും ടൈപ്പ് ചെയ്യുക, ആരെയാണോ വിളിക്കേണ്ടത്,
ഫിനാൻസിന്റെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് ആരെയാണ് വിളിക്കേണ്ടത്? അവരെ നമ്പർ തരാം. അപ്പൊ എനിക്ക് എക്സിക്യൂട്ടീവ് ഉണ്ട്, ഞാൻ അവർക്ക് ഈ കോണ്ടാക്ട് കൊടുക്കും, അവരത് ഫോളോ ചെയ്തോളും. പിന്നെ അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ കസ്റ്റമർ നോക്കിയിട്ട് എലിജിബിൾ ആണെങ്കിൽ അവർ എന്നെ വിളിച്ച് പറയും, ജോഫിൻ അത് എലിജിബിൾ ആണ്, അത് കണ്ടിന്യൂ ചെയ്തോ. അവരപ്പോ തന്നെ കസ്റ്റമറെ വിളിക്കും, അത് കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ച് കയറി പോകാൻ പറ്റും. അപ്പൊ കസ്റ്റമർക്ക് ഫിനാൻസ് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ അപ്പൊ അത്രയും ദൂരം ഇവിടെ വരെ വരേണ്ട കാര്യമുള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ കാര്യം നമുക്ക് ചെയ്തു തുടങ്ങാൻ കഴിയും. അപ്പോ ആ ഒരു കാര്യം ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ വന്നാൽ മതി. വെറുതെ തീർച്ചയായിട്ടും 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 തീർച്ചയായിട്ടും. ഇതിപ്പോ 10 ലക്ഷം അല്ലേ? 2016 16 10 ലക്ഷം ലോണ് കയറുമല്ലോ. ഒരു 9 ഒക്കെ കയറൂലേ? ഏതാ 8.5 വരെയൊക്കെ കയറില്ലേ ലോണ്? ആ തീർച്ചയായിട്ടും നമുക്ക് ഒരു 8.5 വരെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. KL64 രജിസ്ട്രേഷനിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നോവ. 2014 നാലാം മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. കസ്റ്റമർക്ക് റെഡിയിൽ കൊണ്ടുപോകുന്ന കണ്ടീഷനിൽ നമ്മൾ പേപ്പർ വർക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇൻഷുറൻസ് നമ്മൾ എടുത്തേക്കണത് 8.5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് കസ്റ്റമർക്ക് എടുത്തേണത്. വണ്ടി വില നമുക്ക് 8.5 ലക്ഷം രൂപയാണ് വണ്ടി വില വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പുതിയത് ചെയ്തേക്കുന്നതാണ്. പേപ്പർ വാങ്ങലെല്ലാം കഴിഞ്ഞ്, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ റെഡി. ഓക്കെ, അപ്പോൾ 2014 G4 8.5 ലക്ഷം 8.5 ലക്ഷം ഐ ഡി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഒരു 7.5 ലോണ് കയറാം. KL64 മാറിയിട്ടുണ്ട്. ഈ 64-45 KL മാറുന്നൊക്കെ എവിടെയാണ്? അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഞങ്ങൾ ചാലക്കുടിയാണ് വരുന്നത്. നമ്മുടെ ചാലക്കുടിയിലെ ചുറ്റുമാണ് നമ്മൾ നോക്കാറ്. KL63 അങ്കമാലി, 45 ഇരിഞ്ഞാലക്കുട, അതുപോലെ തന്നെ 42 പറവൂര്. നമ്മള് ഇത് നിലവിൽ 64 ചാലക്കുടി രജിസ്ട്രേഷൻ കഴിഞ്ഞു. 2013 9ാം മാസം ഒറിജിനൽ ന്യൂ ഷേപ്പ് വണ്ടി സിൽക്കി ഗോൾഡ്. ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണ് സിൽക്കി ഗോൾഡ്. സിൽക്കി ഗോൾഡ് നമ്മൾ ഈ വണ്ടിക്ക് നിലവിൽ ഇപ്പം നിലവിൽ ഫോർച്യൂണറിൻ്റെ സീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫോർച്യൂണറിൻ്റെ സീറ്റ് വരുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാറുണ്ടായിരുന്നു. ആദ്യത്തെ ജിതിൻ്റെ വീഡിയോയിലൊക്കെ എടുത്തിലും കിടക്കുന്നുണ്ട്. ഫോർച്യൂണറിൻ്റെ സീറ്റ് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് എക്സ്ട്രാ വരുന്നതാണ്. 17,000 രൂപ. നമ്മൾ ഈ സീറ്റ് മാറ്റിയിട്ട് നമ്മൾ നോർമൽ സീറ്റ് കയറ്റി കൊടുക്കും. തീർച്ചയായിട്ടും. അതായത് അല്ല, ഈ വണ്ടി ഇത് പറയുന്നുണ്ട് ഇത് 8-17 വണ്ടി വില പറയുന്നത്. സീറ്റിന്റെ കാശ് നമുക്ക് 17 രൂപ എക്സ്ട്രാ വരുന്നതാണ്. ഓക്കെ. അതേസമയം നോർമൽ സീറ്റ് ആണെങ്കിൽ 8 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പുതിയ സീറ്റ്, പഴയ സീറ്റ് അല്ല പറഞ്ഞത്, പുതിയ സീറ്റ് നമ്മൾ കസ്റ്റമർക്ക് വെച്ച് 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കയറ്റി വെച്ച് നമ്മൾ ഡെമോ ഇട്ടേക്കണാണ്. അല്ല, ഈ വണ്ടി അല്ല, ഞാൻ വേറെ വണ്ടിക്ക് വേണ്ടി സീറ്റ് ചെയ്തേക്കാനാണ്. അപ്പോൾ വേറെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കയറ്റി വെച്ചു മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടുന്ന് വണ്ടി കിട്ടുമ്പോൾ ഒരുമാതിരി എല്ലാവർക്കും കഴിഞ്ഞിട്ട് കിട്ടും. തീർച്ചയായിട്ടും നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുന്നത്. ഇപ്പൊ കസ്റ്റമർ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഈ സീറ്റോട് കൂടി 8-17 വയ്ക്കുന്നത്, 8,17,000 അല്ല മാറ്റി സാധാരണ സീറ്റ്, അതായത് നല്ല പുതിയ സീറ്റ് തന്നെ വെച്ച് തരുകയാണെങ്കിൽ 8 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കും. തീർച്ചയായിട്ടും. മഹാരാഷ്ട്ര വണ്ടി എങ്ങനെ കാര്യങ്ങൾ? നിലവില് NOC എടുത്തിട്ടില്ല. നമ്മൾ NOC കൊടുത്തിട്ടുണ്ട്. ചാലക്കുടിക്കാണ് NOC കൊടുത്തത്. 2015 ആറാം മാസം വണ്ടി. നമ്മൾക്ക് 9 ലക്ഷം രൂപയാണ് വണ്ടി വില വരുന്നത്. 9 ലക്ഷം. വണ്ടി വേറെ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3 മാസം നമുക്ക് വാറണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു നമ്മളെപ്പോഴേ ഒരു കസ്റ്റമർ വണ്ടി എടുക്കുമ്പോൾ 8 ലക്ഷമായാലും 5 ലക്ഷമായാലും അവർക്ക് ആകെ മെയിനായിട്ട് വേണ്ടത് വണ്ടി ഫ്ലഡും ആക്സിഡൻറ്റും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മേജർ ആക്സിഡൻസ് ഉണ്ടാവരുത്. വമ്പർ റീപ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ഗ്രില്ല് റീപ്ലേസ് ചെയ്തു, ഹെഡ് ലാമ്പ് ടെയിൽ ലാമ്പ് അങ്ങനെയല്ല. മേജർ ആക്സിഡൻസ് ഇല്ല എന്ന അഗ്രിമെന്റിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാനായാലും ജിതിനായാലും ഒരു വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലുതാണ് അത്. വെള്ളത്തിൽ മുങ്ങിയ വണ്ടി എടുത്തോണ്ടെന്നൊരു കാര്യമില്ല. വണ്ടി ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. എന്തായാലും 9 ലക്ഷം 9 ലക്ഷം രൂപ 16 മോഡല്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓട്ടോലക്സ് എന്ന് വിട പറയുകയാണ്. അപ്പോൾ ഇന്ന് കുറേ ഇന്നോവകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്യാം. ജോഫിൻ ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വണ്ടികൾ എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. NCRB സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് സെല്ലോവിൽ കാണാം. അടുത്തൊരു വീഡിയോ നമുക്ക് കാണുമ്പോൾ ഇവിടെ പറയാം. Bye.